ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് ദിനം കൂടി കടന്നു വരികയാണ്. ദൈവം സ്വയം ശൂന്യനായി മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചതിൻ്റെ ദിവ്യമായ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. ഹൃദയം നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിൽ ഒന്നുമല്ലാതാകുന്നതിൻ്റെയും ഒന്നുമില്ലാതാകുന്നതിൻ്റെയും ദൈവികമായ സന്തോഷം സമ്മാനിക്കുന്ന നിമിഷമാണ് അത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ജീവിതം എന്താണെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. നാം ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും എല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അവിടുന്ന് കാണിച്ചു തന്ന എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ജീവിതമാണോ നാം നയിക്കുന്നതെന്ന്. ആയതിനാൽ അവിടുത്തെ പിറവി നമ്മുടെ രക്ഷയ്ക്കും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടിയാണെന്നുള്ള ദൃഢവിശ്വാസത്താണ് നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി ഒരുക്കാം. ലോകചിന്തയുടെ നേർ വിപരീതമായിട്ടാണ് ഉണ്ണീശോ കടന്നു വരുന്നത്. നമ്മുടെ ചിന്തയും വാക്കും ചെയ്തികളും ഈശോയുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. പുൽക്കൂട്ടിലെ പരിമിതികളിൽ ജനിച്ച ഉണ്ണിയേശുവിൻ്റെ മാതൃക നമുക്കും സ്വീകരിക്കാം. 1000 പുൽക്കൂടുകളിൽ 1000 ഉണ്ണികൾ പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ അവന് ഇടമില്ല എങ്കിൽ എൻ്റെ ക്രിസ്തുമസ് വെറുതെയാണ്. ഉണ്ണീശോയുടെ വരവനായി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഈശോയ്ക്ക് പിറക്കാൻ തക്ക പുൽക്കൂട് നിർമ്മിക്കാം. നമ്മുടെ ഹൃദയത്തിലെ ഉണ്ണീശോയുടെ സ്നേഹവും നന്മയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.